marketing are catalog marketing, direct response marketing, television home shopping, kiosk marketing, telemarketing, social media marketing. Then we can go through each forms of marketing. The first one is catalog marketing. In case of the catalog marketing, the marketer giving a catalog or sending a catalog to the customers directly, and they are selecting the required product from the catalog and giving an order to the marketer. നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്കൊരു കാറ്റലോഗ് തരും. ആ കാറ്റലോഗിൽ ഉണ്ടാവും എന്തൊക്കെ ഐറ്റംസ് ആണ് ആ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തുള്ളത്, ആ മാനുഫാക്ചറുടെ അടുത്തുള്ളത് എന്ന് ആ കാറ്റലോഗിൽ ഉണ്ടാവും. എടാ, ആ കാറ്റലോഗിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ മാത്രം അവർ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത പ്രോഡക്റ്റ് അവർക്ക് ഓർഡർ ചെയ്യാം. അതിനനുസരിച്ച് അവർക്ക് ആ ഗുഡ്സ് മാനുഫാക്ചർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അവർ അതിനെ മാർക്കറ്റ് ചെയ്യും. അങ്ങനെയുള്ള മാർക്കറ്റിങ്ങിനെയാണ് കാറ്റലോഗ് മാർക്കറ്റിംഗ് എന്ന് പറയുക. ദെൻ സെക്കൻഡ് വൺ, ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിംഗ്. ഇവിടെ ഡയറക്റ്റ് റെസ്പോൺസ് മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കസ്റ്റമർ എന്ത് ചെയ്യുക, നേരിട്ട് മാനുഫാക്ചറെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറെ ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ ഫോൺ വഴി ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ ഒരു കൂപ്പൺ ആയിട്ട് ചെയ്യാം, ഇതൊക്കെ ആയിട്ട് നേരിട്ട് വരിക. എന്നിട്ട് അവർക്ക് എന്താണോ അവിടെയുള്ള ഓഫർ വെച്ചാൽ ആ ഓഫറുകൾ അന്ന് മീൻസ് എ പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റൊക്കെ അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്നാണ് ടെലിവിഷൻ ഹോം ഷോപ്പിംഗ്. നമ്മുടെ ടെലിവിഷൻ ഉള്ള ആളുകൾക്ക് വീട്ടിൽ ടി വി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടി വിയിൽ ഉണ്ടാവും അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും, അതുപോലെ ടെലിബ്രാൻഡ്സ്, ടെലിബ്രാൻഡ്സ് ഉണ്ടാവും. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ എന്താ പറയുക, ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പല പുതിയ പുതിയ മോഡൽ ഐറ്റംസ് ഉണ്ടാവും, ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അത് എങ്ങനെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്, അതിന് ഓഫറുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ അതിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും, ഏത് നമ്പറിലാണ് നമ്മൾ വിളിക്കേണ്ടത്. അങ്ങനെ ടെലിവിഷൻ വഴി അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരെ ബന്ധപ്പെടുന്നതിനാണ് ശരിക്കും ടെലിവിഷൻ ഹോം ഷോപ്പിംഗ് എന്ന് പറയും. പിന്നെ മറ്റൊന്നാണ് കയോസ്ക് മാർക്കറ്റിംഗ്. ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് ഈ കയോസ്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. കയോസ്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്ലേസിംഗ് ഇൻഫോർമേഷൻ ആൻഡ് ഓർഡറിംഗ് മെഷീൻസ് അറ്റ് ലൊക്കേഷൻസ്, മീൻസ് ദ ഇൻഫർമേഷൻസ് ആൻഡ് ഓർഡറിംഗ് മെഷീൻസ് ആർ പ്ലേസിംഗ് ഇൻ എ പർട്ടിക്കുലർ ലൊക്കേഷൻ. നമ്മൾ ആളുകളുടെ ആവശ്യമില്ല, സെയിൽസ്മാൻ്റെ ആവശ്യമില്ല. അപ്പം അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ എ ടി എം മെഷീൻ. ഇപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന സർവീസുകളൊക്കെ ഒരു മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട്, സി ഡി എം ഉണ്ട്, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻസ്. അതുപോലെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, അതിൽ തന്നെ ഡെപ്പോസിറ്റിൽ ഡെപ്പോസിറ്റിൻ്റെ കൂടെ ചിലപ്പോൾ വിഡ്രോവലിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ഇവിടെ അവസാനം നടത്തിയുള്ള ട്രാൻസാക്ഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ടൂറിസം. ഇപ്പോൾ നമ്മൾ റെയിൽവേയിലൊക്കെ പോവുകയാണെങ്കിൽ റെയിൽവേ ടിക്കറ്റ് എടുക്കാനും മെഷീൻസ് അവൈലബിൾ ആണ്. അതുപോലെ വെയിറ്റ് മെഷീൻ, നമ്മൾ ചിലപ്പോൾ ഉണ്ടാവും തിരക്കുള്ള സ്ഥലത്ത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റ് റോഡ് സൈഡിലൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള മെഷീൻ ബേസ്ഡ് സർവീസ്, മാർക്കറ്റിംഗ് സർവീസ് ആണ്, അതിനെയാണ് നമ്മൾ കയോസ്ക് മാർക്കറ്റിംഗ് എന്ന് പറയുക. പിന്നെ വേറൊരു ഐറ്റമാണ് ടെലി മാർക്കറ്റിംഗ് എന്നുള്ളത്. ടെലി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫോൺ വഴി ഉള്ള മാർക്കറ്റിംഗ്, അതിനെയാണ് നമ്മൾ ടെലി മാർക്കറ്റിംഗ്, സെല്ലിംഗ് പ്രോഡക്റ്റ് ഓർ സർവീസ് ബൈ യൂസിങ് ടെലിഫോൺ കോണ്ടാക്ട് വിത്ത് ദി പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമർ. ആവശ്യമുള്ള ആളുകൾ ഇവരെ വിളിക്കുക അല്ലെങ്കിൽ ഇവരെ അങ്ങോട്ട് വിളിക്കുക, അങ്ങനെ മാർക്കറ്റിംഗ് നടത്തുക. ആൻഡ് ഫൈനലി ദി സോഷ്യൽ മാർക്കറ്റിംഗ്. ഇതിൻ്റെ ഇപ്പോൾ എല്ലാ ആളുകൾക്കും അറിയാൻ പറ്റും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത്. സോഷ്യൽ മീഡിയ, നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഓർക്കൂട്ട്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാർക്കറ്റിംഗ് നടത്തുക, പരസ്യം കൊടുത്തിട്ട് അതിലൂടെ തന്നെ
നമുക്ക് മാർക്കറ്റിംഗ് നടത്താൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ്, ഇതിൻ്റെയൊക്കെ ഏതൊരു ഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാകും. ദെൻ ഹിയർ വി ആർ ഡിസ്കസിങ് സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വാൻറ്റേജസ്, സെലക്റ്റീവ് റീച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ അല്ല നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്, ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഈ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയുള്ളവർക്കേ നമ്മൾ പ്രോഡക്റ്റ്, അവരുടെ കയ്യിൽ നമ്മൾ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും ഇതിൻ്റെ ഒരു പ്രയാസം അല്ല, ഇതൊരു ശല്യമായി മാറാനുള്ള സാധ്യതയില്ല. ആൻഡ് സെക്കൻഡ് വൺ, സെഗ്മെൻറ്റേഷൻ കേപ്പബിലിറ്റി. നമ്മൾ ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമാണ് അത് കൊടുക്കേണ്ടത്, ആവശ്യമുള്ള ആളുകളെ മാത്രം നമുക്ക് തരം തിരിച്ച് കിട്ടണം, കാറ്റഗറൈസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സെഗ്മെൻറ്റേഷൻ എന്നുള്ളതിന് അവിടെ റെലവൻസ് വളരെ കൂടുതലാണ്. സെഗ്മെൻറ്റേഷൻ നടത്തി മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ ബെനിഫിറ്റും ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് അവൈലബിൾ ആണ്. അതുപോലെ നെക്സ്റ്റ് വൺ, ഫ്രീക്വൻസി. ഇതിൻ്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കാരണം അങ്ങനെയുള്ള ആളുകളെ മാത്രമേ നമ്മൾ ബന്ധപ്പെടുന്നുള്ളൂ, അല്ലാത്ത ആളുകൾ നമ്മൾ എല്ലാ ആളുകൾക്കും കൂടെ വെച്ച് നീട്ടുകയല്ല. അതുകൊണ്ട് തന്നെ ദ ഫ്രീക്വൻസി വിൽ ബി വെരി ഹൈ. ദെൻ ഫ്ലെക്സിബിലിറ്റി, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. ബിക്കോസ് ദ കസ്റ്റമേഴ്സ് റെസ്പോൺസ് വിൽ ബി ഡയറക്ട്ലി അവൈലബിൾ ടു ദി മാനുഫാക്ചറർ ഓർ മാർക്കറ്റർ, സോ ദ കൻ മേക്ക് ഇറ്റ് ഫ്ലെക്സിബിൾ. ദെൻ ടൈമിംഗ്, ഓരോ ആളുകളെയും ബന്ധപ്പെടുന്നുകൊണ്ട് അവർക്ക് സൗകര്യമുള്ള ടൈം ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും, രണ്ടു കൂട്ടർക്കും. ദെൻ പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ, ഓരോ ആളുകളെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് എല്ലാ ആളുകളെയും അതിൽ നിന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ്. കമ്പാരറ്റീവ്ലി കോസ്റ്റ് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണ്ട, ഇന്റർമീഡിയറീസിനുള്ള പൈസ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യേണ്ടതില്ല. കാരണം ഇതിൽ ഇന്റർമീഡിയറീസ് ഇല്ല. ബിക്കോസ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് മീൻസ് മാർക്കറ്റിംഗ് ദി ഗുഡ്സ് ഡയറക്ട്ലി ടു ദി അൾട്ടിമേറ്റ് കൺസ്യൂമർ, സോ ദർ ഈസ് നോ ചാൻസ് ഫോർ ദി പ്രോഫിറ്റ് ടു ദി ഇന്റർമീഡിയറീസ്. ആൻഡ് ലാസ്റ്റ് വൺ, മെഷേഴ്സ് ഓഫ് ഇഫക്റ്റീവ്നെസ്. നമുക്ക് ഫീഡ്ബാക്ക് കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ വി ക്യാൻ ഈസിലി മെഷർ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ആൻഡ് ലാസ്റ്റ് വൺ മീൻസ് അനദർ പാർട്ട് of direct marketing is disadvantages of marketing. First one, image factors. It directly influencing the image of the company. പലപ്പോഴും കസ്റ്റമർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് this kind of difficulty directly affecting the image of the company. നമ്മളത് കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ പ്രയാസങ്ങളുണ്ടാവും, ഇമേജിനെ അത് ബാധിക്കും. And second one, accuracy. നമ്മൾ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മാർക്കറ്റിംഗ് നമുക്ക് മിസ്ലീഡായി പോകും, അത് കൂടുതൽ ലോസ് ഉണ്ടാകാൻ കാരണമായിത്തീരും. ദെൻ കണ്ടന്റ് സപ്പോർട്ട്, നമ്മൾ പറഞ്ഞു ഡാറ്റാബേസ് എന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്ന്. അപ്പം ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യൽ നിർബന്ധമാണ്, അവർ നമ്മുടെ കയ്യിലുള്ള ആളുകളെ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then rising cost. ഒരു മാനുഫാക്ചററെ സംബന്ധിച്ചിടത്തോളം ആ മാനുഫാക്ചറർ മാത്രമാണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ അയാൾ തന്നെ വേണം ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് മാത്രം നടത്തുന്ന ഒരാളെക്കാളും കൂടുതൽ കോസ്റ്റ് ഈ ഡിസ്ട്രിബ്യൂഷനും കൂടെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് വരും. അതാണ് നമ്മളിവിടെ റൈസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി സം ഓഫ് ദി ഇൻഫർമേഷൻ.